ബാക്ക് ടു ആലപ്പുഴക്കാരൻ്റെ കോട്ടയംകാരി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഷീബേച്ചിക്ക് ഇന്ന് ലീവാണ്. അപ്പം ഞാൻ പതിയെ ഷീബേച്ചിനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലം, ഇതാണ് അൽസിഫ് ദുബായ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ ദുബായിലേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോയുടെ ബാക്കിയായിട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ വീഡിയോയിൽ തന്നെ കാണിക്കേണ്ട ഒരു പോർഷനാണ് പഴയ ദുബായിൽ നിന്ന് പുതിയ ദുബായിലേക്കുള്ളൊരു പോക്ക് അല്ലേ, ഒരു നടത്തം നടക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ പഴയ വീഡിയോ കാണാത്തവർ വീഡിയോ കാണണം. ഞാനത് മുകളിൽ കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. ആ വീഡിയോ കണ്ടെങ്കിലേ ഈ വീഡിയോ കാണാനൊരു രസമുള്ളൂ അല്ലേ ചേച്ചി. അപ്പം നമ്മളിപ്പം നടന്ന് അതായത് കണ്ടോ, ഫുള്ള് വേർത്ത് നിൽക്കുവാണ്, നടന്ന് വന്നതിൻ്റെയാണ്. നമ്മൾ ദേ അവിടെ നിന്ന് പഴയ ദുബായിൽ നിന്ന് നടന്ന് ഇപ്പം പുതിയ ദുബായിലെത്തി. അപ്പം നമുക്കിനി പുതിയ ദുബായിയുടെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന ലൈറ്റ്സൊക്കെ പഴയ ദുബായിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. പഴയ ദുബായ് വീഡിയോ കണ്ടിട്ടേ നിങ്ങൾ ഈ പുതിയ ദുബായ് പോർഷൻ നടന്നിടന്ന് തുടക്കത്തിൽ തന്നെ ക്ഷീണിച്ചു പോയി. കാരണം കുറേ നടക്കാനുണ്ടായി. പഴയ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് കുറേ നടന്ന് വേണം പുതിയ ദുബായിലേക്ക് എത്താൻ. അപ്പോൾ ഇനി ഒരു കരിക്കേട കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കയറി കരി കുടിച്ചതാണ്. നല്ലൊരു ഫീലാണ് ഈവനിങ് ടൈമിൽ ഇതിലെ നടന്നു വരാൻ. കുറേ ഷിപ്പുകളും അതിൻ്റെ റെസ്റ്റോറൻറ്റുകളും പിന്നെ നടക്കാൻ പറ്റിയ കുറേ പോർഷൻസും ബ്ലോക്ക് ബ്ലോക്കായിട്ടുള്ള കണ്ടെയ്നർ പോലെ ഉള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ പുതിയ ദുബായ് സൈഡിലെ കാഴ്ചകൾ. ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ട് അധികം ആൾത്തിരക്കൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ച് ചൂടുകാലം മാറിക്കഴിഞ്ഞാൽ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നേരത്തെ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷമാണ് അതൊക്കെ സ്റ്റോപ്പായി എന്നാണ് ഷീബേച്ച് പറഞ്ഞത്. അപ്പം അവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു അവിടെയുള്ള ഫെസിലിറ്റീസ് ആൻഡ് സർവീസസിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സ് കൂടുതലും സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഈ സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ ലാമർ ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലത്തെ സ്ഥലമാണ് കേട്ടോ ഇതും. നടക്കാനൊക്കെ വരുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഏരിയ അല്ലേ ചേച്ചി. നടക്കാൻ നല്ല നെടുന്നുള്ളത്തി കിടപ്പുണ്ട് നടക്കാനുള്ള സ്ഥലം. തൊട്ടപ്പുറത്ത് വെള്ളമുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ബോട്ടിലുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വീക്കെൻഡുകളിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പം നല്ല ചൂടായതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചൂട് കുറവുള്ള സമയത്തൊക്കെ നമുക്ക് വന്ന് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കുറച്ചൊരു പോഷ് ഏരിയയാണ് ഈ സ്ഥലം. ആ ലാമർ ദുബായ് പോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ദാ ഈ കാണുന്ന ആ ക്രൂസ് ഉണ്ടോ, അത് നമുക്ക് അതിൽ നമുക്ക് 2 hours എന്തോ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. 100 to 120 ദിർഹംസ് എങ്ങാണ്ടാണ് പെർ പേഴ്സൺ തോന്നുന്നു. റെസ്റ്റോറൻറ്റ് വിത്ത് റെസ്റ്റോറൻ്റ് ആണത്. കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതാ ഈ മരവും ഈ പൂവാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ആ പൂവിന്. ചെമ്പകപ്പൂവാണോ പാലപ്പൂവാണോ? എനിക്ക് ചെമ്പകപ്പൂവാണെന്നാണ് ഞാൻ പറഞ്ഞത്, ചേച്ചി പറഞ്ഞു പാലപ്പൂവാണെന്ന്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
ഈ ഒരു പോർഷനിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ വേറൊരു അറ്റ്മോസ്ഫിയർ, ഫുള്ളൊരു റെഡിഷ് മയമാണ്. അവിടെ ഇരിക്കാനായിട്ടുള്ള നമ്മൾ നടന്നു വരുന്ന വഴിയിലെല്ലാം നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്, കൊറോണയുടെ ഡിസ്റ്റൻസ് പാലിച്ചു തന്നെ. ഇതിൻ്റെ പേര് അൽസീപ്പൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും ആ അൽസീപ്പ് എന്നുള്ളതൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ്, അവിടെയുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റാണ്. ഇപ്പോൾ കൂടുതലായിട്ടും എല്ലാ പ്ലേസസിലും ഇതുപോലെ ഫ്ലവേഴ്സ് സമ്മർ ആയതുകൊണ്ട് ഉണ്ട്. അപ്പം ഇത് വേറൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സംഭവം കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയതാണ്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട്. ചെറിയ ഒരു അരണ്ട വെളിച്ചം എന്നൊക്കെ പറയില്ലേ, ഈ പ്ലേസിൽ ശരിക്കും ഈവനിങ് ടൈമിൽ വരുന്നതാണ് നല്ലത്. ഈ ഒരു പഴയ ദുബായ് കാണാൻ വേണ്ടി, പുതിയ ദുബായ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഈ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് അവിടുത്തെ ഒരു ഒരു ആ ഒരു ഫീല്. നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ടൈമിൽ വന്നിട്ടേ കാര്യമുള്ളൂ. ഇത് കണ്ടോ, വലിയൊരു കൊട്ട പോലെ നമുക്ക് ഇരിക്കാനുള്ള, ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റും. ഈ പുള്ളിക്കാരിയുടെ പാട്ട് കേട്ടിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഈ സൈഡിലേക്ക് നടന്നു വന്നത്. കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എനിക്ക് ആ പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ ആളാണ്, അവളവിടെ നിന്ന് പാട്ട് പാടുവാണ്. ഒരുപാട് തീരും പാടുത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല സുന്ദരിയാണ്, അതുപോലെ തന്നെ നല്ല സ്വീറ്റ് വോയിസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളപ്പം അതിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ പുറത്തെ വഴി കൂടെ നടക്കുകയാണ്. നമുക്കിനി ഇവിടെ അബ്രയുണ്ട്, അബ്രയുടെ ആ ഏരിയയിലും കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രിയാകുമ്പോഴത്തേക്ക് ബോട്ടുകളിലെല്ലാം ലൈറ്റ് ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. സൗണ്ട് ഉണ്ടോ? ഞാൻ നല്ല സൗണ്ടിലാണ് സംസാരിക്കുന്നത്. ആ കരിക്ക് കുടിച്ചതുകൊണ്ട് എന്തായാലും കുറച്ച് എനർജി കിട്ടി. പക്ഷെ നല്ല ചൂടുണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തുകൂടെ നടക്കുകയാണെങ്കിൽ കുറച്ച് സ്പീഡ് നടക്കാമല്ലോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെയൊക്കെ ബിൽഡിംഗ് എല്ലാം ഉണ്ടോ, ഈ പഴയ ബിൽഡിങ്, പഴയ മോഡലുള്ള ബിൽഡിങ്ങുകളാണ്. നമ്മൾ പഴയ ദുബായുടെ സൈഡിൽ കൂടി അബ്രയുടെ അങ്ങോട്ട് നടന്നു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് അബ്ര ഏരിയയിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് ഈ ബോട്ടുകളൊക്കെ ഇപ്പോൾ ഈ ഇതിനാണ് അബ്ര എന്ന് പറയുന്നത്. ഇതിപ്പോൾ ദേറേന്ന് തിരിച്ച് ബർദുബായിലേക്ക് വരുന്ന ബോട്ടുകളാണ്. ഈ കാണുന്നത് ഒരു വലിയ ഏരിയയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് ദുബായ് കോർട്ട്, ഹൈക്കോർട്ടാണ്, ദുബായിയുടെ കോർട്ടാണ്. ഇത് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കണ്ടോ, അബ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രയുടെ അവിടെ തന്നെ നമുക്ക് ജ്യൂസ് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേ കരിമ്പ് ജ്യൂസും കരിക്കും എല്ലാം അവിടെ അവൈലബിൾ ആണ്. എവിടെ പോയാൽ ഞങ്ങളാ, ഇപ്പൊ എവിടെ വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചുമ്മാ നടക്കുകയാണ്. ഇപ്പൊ ഏകദേശം 9:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നല്ല ചൂട് ജിലേബി കഴിച്ച് ഈ അബ്രയുടെ അടുത്ത് കുറച്ചെറിയ ഷോപ്പ് ഒരു ദർമ്സിലൊക്കെ അവർ തരും ജിലേബി. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച കേട്ടോ, നല്ല മധുരമാണ്, എനിക്ക് അത്ര മധുരം ഇഷ്ടമല്ല. പിന്നെ അവിടെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട്, ഞാൻ വീഡിയോ കാണിച്ചു തരാം. മലയാളി ചേട്ടന്മാരുടെ കടയാണ് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, പക്കാവട, സമൂസ, പഴംപൊരി, പിന്നെ പാനിപ്പൂരി, ദഹിപ്പൂരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. വില വളരെ കുറവാണ്, 1, 2, 3 ദർമ്സിലൊക്കെ നമുക്ക് എടുക്കും. അപ്പം അങ്ങനെ ആദ്യം ഞാനും ഫിഷിന് ഫുഡ് അറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഷീബേച്ച് ഇട്ട് കൊടുത്തു. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ദുബായിലെ അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. ആ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനൊരു ആചാരം വന്നത്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അബ്ര. ദുബായ് ട്രാൻസ്പോർട്ടിൻ്റെ തന്നെ അണ്ടറിലുള്ള സർവീസാണിത്. ഒരു ദർഹമാണ് നമുക്ക് ഇവിടുന്ന് ദേറയിലേക്ക് പോകാനുള്ളത്. ദേറയിലേക്ക് 2 സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്നതാണ്, ഇതെല്ലാം റെസ്റ്റോറൻറ്റുകളുടെ ഒരു പോർഷനാണ് കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലായിടത്ത് ഹുക്കയുണ്ട്. ഇത് ഹുക്ക വലിച്ച് ആണ് അവിടെ ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റുകളിലെല്ലാം ഈ ഒരു ഏരിയ ഫുള്ള് ഹുക്ക കണ്ടോ ഇരിക്കുന്നത്.
ആള് ആ ഹുക്കയുടെ ആ സ്റ്റാൻഡ് ഫില്ല് ചെയ്യുകയാണ്. അതിൻ്റെ പൈപ്പൊക്കെ വായിൽ വെച്ചിട്ട് അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൊറോണ ടൈമിൽ ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നടന്ന് 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 ഞങ്ങൾ ആക്ച്വലി അൽഗുബേബയുടെ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ്റെ അടുത്ത് വരെ എത്തി. എവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളും പിന്നെ നമ്മുടെ പുതിയ ദുബായ് കാഴ്ചകളും, പഴയ ദുബായിൽ നിന്നുള്ള കണക്ഷൻ പുതിയ ദുബായിലേക്ക് പോയിരിക്കുന്ന കാഴ്ചകളുമാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.